നമസ്കാരം. കവിതായാനം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഞാൻ ശ്രീയുക്ത. മലയാളത്തിന്റെ പദസമ്പത്ത് എന്ന ഒരു പരമ്പര നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൽ മറ്റൊരു വാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും സുപരിചിതമായ വളരെ ലളിതമായി ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ്. വാക്ക് ഇതാണ്, പരമാവധി. ഇത് ഒരു നാമപദമാണ്, അതുപോലെ തന്നെ ഒരു വിശേഷണപദവും. അങ്ങേയറ്റം, ആവുന്നത്ര, അന്തിമമായ, കലാശം, പരമപ്രാധാന്യം, അവയവാഗ്രം, ഈ അർത്ഥം വരുന്നിടത്തെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് പരമാവധി. ഇനി വിശേഷണം നോക്കുകയാണെങ്കിൽ, പരമാവധി വേഗത, പരമാവധി ശേഷി, പരമാവധി മർദ്ദം, പരമാവധി തുക, പരമാവധി മൂല്യം, പരമാവധി പരിധി, അങ്ങനെ ഈ നാമപദങ്ങളോടൊപ്പമെല്ലാം ചേർക്കാവുന്ന ഒരു വിശേഷണപദമാണ് പരമാവധി. ഇനി നമുക്കിതിൻ്റെ പ്രയോഗം എങ്ങനെ നമ്മൾ നടത്തുന്നു, സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രയോഗിക്കൂ എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. ഇപ്പം ഒരു വാക്യത്തിൽ പ്രയോഗിക്കുക, വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയണ്ട, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറയുകയാണ്, ആ സംരംഭത്തിലേക്ക് എനിക്ക് മാക്സിമം ഇടാൻ പറ്റുന്ന തുക 10 ലക്ഷം കേട്ടോ. നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? മാക്സിമം. ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മലയാള വാക്കേതാണ്? പരമാവധി. ഇനി മറ്റൊരു സന്ദർഭത്തിലാണെങ്കിൽ, ഈ കാറിൻ്റെ മാക്സിമം സ്പീഡ് 120 കിലോമീറ്റർ ആണ് കേട്ടോ. അവിടെയും നമ്മൾ പരമാവധിക്ക് പകരം മാക്സിമം എന്ന വാക്കുപയോഗിച്ചു. മാത്രമല്ല, വേഗത എന്നതിനും മറ്റൊരു ഇംഗ്ലീഷ് പദം നമ്മൾ കണ്ടെത്തി, സ്പീഡ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മലയാള വാചകങ്ങൾ, സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഓരോ വാചകങ്ങളിലും നമ്മൾ ഇംഗ്ലീഷ് പദങ്ങൾ തിരികെ കയറ്റാൻ ശ്രമിക്കുകയാണ്. നമുക്കതിൻ്റെ മലയാള വാക്കുകൾ അറിയാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാലല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രീതി ഒന്ന് മാറ്റിയെടുക്കണ്ടേ? മലയാളത്തെ സ്നേഹിക്കണം, മലയാളത്തിൻ്റെ പദസമ്പത്തിനെ അറിയണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ പറയാൻ സാധിക്കണം. അതിന് ഈ ഒരു പരമ്പര നിങ്ങൾക്ക് സഹായകമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വാക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.